ഒന്നും ചോദിക്കില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ വസീഫിനോട് മാത്രം ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ 8-10 എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ ചോദിക്കണമെന്നും ഏത് സമയത്ത് ചോദിക്കണമെന്നും ഒരു നിർണയാവകാശം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സാമാന്യഗതിയിൽ ഒരു അങ്ങേക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ തരുന്നുമുണ്ട്. പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് മറുപടി പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അത് അടുത്തവണെങ്കിലും അങ്ങ് ഓർത്തു വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോ നിലവിൽ ശ്രീ പി ആർ ശിവശങ്കർ പാർട്ടി മരുന്ന് വേണ്ട, പ്രിസ്ക്രിപ്ഷൻ വേണ്ട എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് എന്തായാലും വേണ്ട വ്യക്തിപരമായി കേട്ടോ. ഞാൻ എന്തായാലും ഒരു മരുന്നിന്റെ കുറിപ്പണിക്ക് ഒരു പാർട്ടി ഓഫീസിലും കയറി തന്നെ ഉദ്ദേശിച്ചില്ല. എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ക്വട്ടേഷൻ മാതൃഭൂമി എടുക്കണ്ട. അല്ല, എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ക്വട്ടേഷൻ മാതൃഭൂമി എടുക്കണ്ട. നിങ്ങൾക്ക് കൈരളിക്കാരൻ യൂത്ത് കോൺഗ്രസുകാരൻ പാലക്കാട് അടിച്ചത്, യൂത്ത് കോൺഗ്രസുകാരൻ പാലക്കാട് കൈരളിയുടെ മാധ്യമപ്രവർത്തകനെ യൂത്ത് കോൺഗ്രസുകാരൻ അടിച്ചത് മാധുവൻ അറിയോ? ആ മാധ്യമപ്രവർത്തകന്റെ പേരറിയോ? ആ അടിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ പേരറിയോ മാധു? അല്ല, ആ യൂത്ത് കോൺഗ്രസ്സിന്റെ പേരറിയോ? കേരളത്തിലെതിരെയാണ് അതിനപ്പുറത്ത് മാപ്രകളെ കൈവക്കാം എന്നൊരു രീതിയിൽ ഒരു പ്രചാരണം നമുക്ക് കൊണ്ടുപോയി നടക്കുന്നുണ്ടായിരുന്നല്ലോ. മിണ്ടിയില്ലല്ലോ. അവഗണിക്കേണ്ടത് അവഗണിക്കാൻ ഞങ്ങൾക്കറിയാം. പ്രതിരോധിക്കേണ്ടതിനെയും പ്രതിഷേധിക്കേണ്ടതിനെയും പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ഞങ്ങൾക്കറിയാം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കേസാണ് ഉന്നയിച്ചത്. അത് പോലീസ് എടുത്താണ് വസീഫെ. അത് ഉന്നയിക്കുമ്പോൾ എവിടെയെങ്കിലും അല്ല, അതിനെയും അപലപിക്കുന്നു. ഞാൻ സംഭവമാണ് അതിനെയും അപലപിക്കുന്നു വസീഫെ. ഒച്ചയെടുത്ത് അല്ലല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ നിയമവ്യവസ്ഥ പോലീസ് എടുത്ത കേസിനെ കുറിച്ചാണ്, എവിടെയെങ്കിലും കൈവച്ചതിനെ കുറിച്ചല്ല. ഞാൻ ചോദിച്ചത് കൃത്യമായി ബന്ധപ്പെട്ട കേസാണ്. പോലീസ് എല്ലായിടത്തും കേസെടുക്കുന്നുണ്ട്. പോലീസ് ഏത് കാലത്തെ പരാതി ഉണ്ടാകുമ്പോ പോലീസ് കേസെടുക്കും. ഇത് പരാതി ഉണ്ടായിരുന്നല്ലോ 24 ആലോചിച്ചെടുത്തതാണ്. അല്ല, 24 കേസ് 24 റിപ്പോർട്ടർക്ക് വേറെ അത് അന്വേഷിക്കുക എന്നുള്ളത് പോലീസ് പരാതി അന്വേഷിക്കണമെങ്കിൽ എഫ്ഐആർ ഇടണ്ടേ? ജിണ്ടോ വസീഫ, ഇത് പരാതി എടുക്കൂലെ? ഇന്നത്തെ കേസ് എന്താ? അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം കല്ലെടുത്തും ഷൂ എടുത്തും എടുത്തെറിയുമ്പോ അത് സർക്കാരിന് പരാതിയുണ്ട്, ഗവൺമെന്റ് പരാതി. സ്വാഭാവികമായിട്ടും 60 സെക്കൻഡ് 40 സെക്കൻഡും നീളുന്ന കോൾ ദൈർഘ്യത്തിന്റെ പേരിൽ ഞങ്ങൾ പ്രതിഷേധിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. അന്ന് SFI വിളിച്ചതിന്റെ രേഖകൾ ഇന്ന് പല മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് ഗൂഢാലോചനയാണോ? അന്ന് നിങ്ങളുടെ SFI സംസ്ഥാന സെക്രട്ടറി ഇവിടുത്തെ പല മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് പരാതി കൊടുക്ക്. ആര് പരാതി കൊടുക്കാൻ തോന്നുന്നു? നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ കേസെടുക്കാൻ ഉളുപ്പില്ലെന്ന് നാട്ടിലുള്ളവർ മുഴുവനും വ്യാജകേസ് കൊടുക്കാൻ പോവാണോ?
നിങ്ങൾ പരാതി അവരാണ് ആ സ്ഥലത്ത് ആദ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സോഴ്സിന്റെ ബലമാണെന്നുള്ള മിടുക്കാണ്. അതൊരു ഗൂഢാലോചന എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എന്നിട്ട് പരാതി ഉണ്ടായിട്ടാണ് ഇത്ര കേസ്. ഷൂ എടുത്തെറിയുന്നത് പ്രതിഷേധാണോ? യൂത്ത് കോൺഗ്രസ് സാറിന്റെ കേസ് എടുത്തേനാണോ ഹസീഫ് ഇവിടെ ചോദിച്ചത്? പിന്നെ ഷൂ എടുത്തത് ഒരു മിനിറ്റ്, ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞോ നിങ്ങളുടെ നേതാക്കന്മാരായിരിക്കും ഈ മാധ്യമപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഷൂ എടുത്തറിയാൻ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഇതിലെന്താ പറയുന്നറിയില്ല. ഒരു ഏത് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിട്ട അല്ല, അത് അത് നിങ്ങളുടെ ഏതോ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറും ഒക്കെ നടത്തിയ ഗ്രൂപ്പ് വൈക്കിന്റെ ഭാഗമായിട്ടാണ്. വിനീത വിജിക്കെതിരെ കേസെടുത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കേസെടുത്തതിനൊപ്പമാണോ? എനിക്ക് പറയാലോ, പറയാ മാധു. മാധു ഇവിടെ പറയാനുള്ളത്, ഈ പരാതി ഇവിടെ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ സെഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ഈ വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സത്യമാണോ ഇല്ലേ? ഇനി ഷൂ എറിയൽ സമരം, ഇനി ഷൂ എറിയൽ സമരമാണ് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ വിമാനം, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിനകത്ത് കയറി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ? ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഈ വാഹന വ്യൂഹത്തിനെതിരെ ഷൂ എറിയുന്ന സമയത്ത് അവിടെയുള്ള ഈ റിപ്പോർട്ടറും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഭാരവാഹികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെയൊക്കെ പരിശോധന നടത്തിയിട്ടാണ് പോലീസ് ഈ കേസെടുക്കുന്നത്. തുടർ അന്വേഷണത്തിൽ ഇവർ നിരപരാധിയാണെങ്കിൽ ഇവരെ വെറുതെ വിടും, ഒരു തർക്കവും വേണ്ട. ഇങ്ങനെ മുൻധാരണ വെച്ച് അവർക്കെതിരെ ആരും കേസെടുത്തതല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം? ഒരു മുൻധാരണയും വെച്ചിട്ടല്ലോ കേസെടുക്കുന്നത്. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായത് കൊണ്ട്, ഫാക്ട് ഉള്ളത് കൊണ്ട്, ഇത്രയധികം ഫോൺ കോളുകൾ ഉള്ളത് കൊണ്ട്, ഇത്രയധികം ചാറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇവിടെ കേരളത്തിനകത്ത് ചില മാധ്യമ പ്രവർത്തകർ ബോധപൂർവമായി ചില ഗൂഢാലോചനക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്, അവരതിന് പരിശ്രമിക്കുന്നുണ്ട്. അവർ വാർത്തകൾ സൃഷ്ടിക്കാനാണോ, അല്ല ഈ ഗവൺമെന്റിന് അട്ടിമറിക്കാനാണോ, എന്താണെന്നുള്ളത് അറിയില്ല. ഇവരേതായാലും ചിലരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അതിന്റെ ചില തെളിവുകളും സൂചനകളും കിട്ടുന്നതിനനുസരിച്ച് കേസെടുക്കും. അതു ആ കേസെടുത്ത് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇവർ 100% നിരപരാധിയാണെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ തരാം, ഒരു നിരപരാധിയെയും വേട്ടയാടില്ല. അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് കേസെടുത്ത് FIR ഇട്ടാലേ വീണ്ടും, കേസെടുത്ത് FIR ഇട്ട് അന്വേഷണത്തിലെ വീണ്ടും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റൂ. അതിനുവേണ്ടിയാ പോലീസ് വീണ്ടും. ഞാൻ ചോദിക്കുന്നത് കാലിക്കറ്റിൽ SFI സമരം നടത്തിയപ്പോൾ, സമരം നടത്തുമെന്ന്, സമരം എവിടെയൊക്കെ നടത്തുമെന്ന്, എപ്പോൾ നടത്തുമെന്ന വിവരം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അത് പങ്കുവെച്ച് നൽകിയത് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഗൂഢാലോചനയായിരുന്നോ? മാധു ഒരു കാര്യം കൂടി ഉണ്ട്. കേരളത്തിലെ SFI
ആ യൂണിവേഴ്സിറ്റിയിൽ വന്ന് നിങ്ങളെ ഫോണിൽ വിളിച്ചല്ല പറഞ്ഞത്, നിങ്ങളോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, പത്രക്കാരെ വിളിച്ച് അതാ മാധു, ഇതിലെ വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട് മാധു, പറയട്ടെ വ്യത്യാസമുണ്ട്. ഇവര് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഇതാ ഇന്ന രീതിയിൽ പ്രതിഷേധിക്കും, ഇന്ന രീതിയിൽ സമരം നടത്തും എന്നൊക്കെ പ്രഖ്യാപിച്ചതാ. എന്നാൽ കൊയസ്യുക്കാരൻ നിങ്ങളോട് ഇങ്ങനെ വെറുതെ ഞാൻ ന്യായീകരിക്കുന്നത് എന്റെ തൊഴിലിനെയാണ്. നാളെ ഒരു സമരം നടത്തുമ്പോ, നാളെ ഒരു സമരം നടത്തുമ്പോ, സമരം നടത്തുന്നു എന്ന വിവരം പറയുമ്പോ, സമരം നടത്തുന്നു എന്ന വിവരം പറയുമ്പോൾ, കൈരളിക്കാരനെ കൈരളിക്കാരനെ കൈരളക്കാരനെ ക്രൂരമായി യൂത്ത് കോൺഗ്രസുകാരൻ പാലക്കാട് തച്ചപ്പോ നിങ്ങൾ ഒരു ന്യായീകരണം നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് അതിന് സാധിക്കില്ല, കാരണം നിങ്ങൾ വൻസൈഡ. നിങ്ങളുടെ ആഗ്രഹം മറ്റു പലതുവാ, നിങ്ങളുടെ ആഗ്രഹം മറ്റു പലതുവാ. ഇവിടെ ഈ കേസ് സ്വാഭാവികമായിട്ട് അല്ലല്ല, സൈഡ് പിടിക്കാൻ എളുപ്പ സർക്കാരിനല്ലേ? നിങ്ങൾ സൈഡ് ഉണ്ട്, സൈഡ് പിടിക്കാൻ എളുപ്പം സർക്കാരിന്, സൈഡ് പിടിക്കാനല്ലേ? അതല്ലേ ഗുണപരമാവുക? അല്ലേ നിങ്ങൾ പറയുന്ന കുപ്പിയും കോഴിക്കാലും ഒക്കെ കൊടുക്കാൻ വേണ്ടത് അധികാരത്തിലിരിക്കുന്നവർക്കല്ലേ? അല്ലേ അധികാരത്തിലിരിക്കുന്നവർക്കല്ലേ? അവിടെ അവിടെ ഈ അധികാരത്തിലിരിക്കുന്നവരുടെ അമിതാധികാര പ്രയോഗത്തിലൂടെ സംസാരിക്കുന്നവർക്ക് എന്ത് കിട്ടാനാണ് കുറച്ച് തല്ലിയിട്ടും? അതാണ് മടി നേടാൻ വാങ്ങുന്നത്, കുറച്ച് കേസ് കിട്ടും, അതാണ് കോടതി വരാതെ പോയിന്ന് വാങ്ങുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ് പക്ഷം പിടിക്കുന്നത് നാളെ മുതൽ. അല്ലല്ല, ഈ തിട്ടൂരം സ്വീകരിക്കാതെ, ഈ തിട്ടൂരം സ്വീകരിക്കാം. നാളെ എവിടെയെങ്കിലും സമരം പ്രതിഷേധ അക്രമം നടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറയുമ്പോ, പ്രഖ്യാപിച്ചിട്ടുണ്ടോ, പോലീസിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ, പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയി നിൽക്കാം. അതാണല്ലോ മാധ്യമ പ്രവർത്തനം അല്ലേ? ആ തിട്ടൂരം സ്വീകരിക്കാം എന്ന് വിചാരിക്കുന്നു. തിട്ടൂരം അനുസരിച്ച് പണിയെടുത്താൽ മാത്രമേ വീട്ടിൽ സമരം കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യാൻ പറ്റുക? വി ഡി സതീശൻ പോകുന്ന വഴിയിലൊക്കെ പോയിരുന്ന് ഒളിച്ചിരുന്ന് ഷുവറിയാനും കല്ലെറിയാനും ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ഞങ്ങൾ ഇന്ന രീതിയിൽ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഗൺമാന്റെ ഉത്തരവാദിത്തം എന്നാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിനാണ് നേരത്തെ കൊലപാതക എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു വഴിക്കാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു.